നമസ്കാരം. ബി ജെ പിയുടെ ഒരു തീപ്പൊരി ഇപ്പോൾ തീർത്തും കട്ടന് പുറകിലാണെന്നുള്ളൊരു അവസ്ഥയിലാണ്. പറഞ്ഞു വരുന്നത് സെൻകുമാറിനെ കുറിച്ചാണ്. സെൻകുമാർ ഐ പി എസ് എന്ന് കേട്ടാൽ പഴയ ഭരചന്ദ്രൻ ഐ പി എസിനെ ഇടക്കാലത്ത് ഓർമ്മ വരുമായിരുന്നു. എന്തിനും ഏതിനും പൊട്ടിത്തെറിക്കുന്ന സെൻകുമാർ. പക്ഷേ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ലാത്ത സെൻകുമാർ, ബി ജെ പിയുടെ പ്രചരണ പരിപാടികളിൽ സജീവമല്ലാത്ത സെൻകുമാർ, ബി ജെ പിയുടെ താരമുഖങ്ങളിൽ പ്രമുഖനായിരുന്ന സെൻകുമാർ, ഇപ്പോൾ എന്താണ് ഇത്രത്തോളം പിന്നിലേക്ക് പോകാനുണ്ടായ കാര്യം? ആരും വിശദീകരിക്കുന്നില്ല. സെൻകുമാർ ചില പരിപാടികളിലേക്ക് വന്നിട്ട് പോകുന്നുണ്ടെങ്കിലും ഈ പറയുന്ന രീതിയിൽ ആക്റ്റീവ് ഒന്നുമല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വളരെ കൃത്യമായിട്ട് അതൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകുകയും ചെയ്യും. കുറച്ചു കാലം ഒന്ന് പിന്നിലോട്ടെടുത്താൽ എന്ത് വിഷയത്തിലും ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ഏറ്റവും കൂടുതൽ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് വിശ്വാസികൾക്ക് വേണ്ടിയും ബി ജെ പിക്ക് വേണ്ടിയും ഒപ്പം ആചാരങ്ങൾക്ക് വേണ്ടിയും സംസാരിച്ച ഒരു വ്യക്തിത്വമായിരുന്നു സെൻകുമാർ. സെൻകുമാർ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം അദ്ദേഹം തന്റെ രാഷ്ട്രീയ നിലപാട് വിശദീകരിച്ചുകൊണ്ട് താൻ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഭാഗമാകാൻ താല്പര്യപ്പെട്ട ആളാണ്, താൻ വിചാരധാരയും ഒപ്പം ആചാരങ്ങളെയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് സംബന്ധിച്ചുകൊണ്ട് ഒപ്പം സർക്കാരിനെതിരെയുള്ള ഒരു തുറന്ന പടപ്പുറപ്പാടിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേക്കേറിയതും ബി ജെ പിക്ക് വേണ്ടി പൊതുസമൂഹങ്ങളിലും പൊതു ഇടങ്ങളിലെല്ലാം സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. അത് ശബരിമല വിഷയമായിക്കോട്ടെ, മറ്റ് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ഏത് വിഷയങ്ങളുമായിക്കോട്ടെ, ആ വിഷയങ്ങളിലെല്ലാം സെൻകുമാർ വളരെ സജീവമായി പൊതു രാഷ്ട്രീയത്തിന്റെ പൊതുമേഖലകളിൽ വളരെ സജീവമായി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതുണ്ടാകുന്നില്ല. എന്താണ് ബി ജെ പിക്കുള്ളിൽ ഇപ്പോൾ സെൻകുമാറിന് സംഭവിച്ചിരിക്കുന്നത്? സെൻകുമാർ ബി ജെ പി നേതൃത്വവുമായി എന്തുകൊണ്ട് അകലുന്നു എന്നുള്ള ചോദ്യം ഈ സന്ദർഭത്തിൽ പ്രസക്തമാകുകയാണ്. ഒരുപക്ഷെ അങ്ങനെയൊന്നുമില്ല, സെൻകുമാറിന് താല്പര്യക്കുറവൊന്നുമില്ല, സെൻകുമാർ ചില വ്യക്തിപരമായ കാരണങ്ങളാൽ മാറി നിൽക്കുന്നു എന്നുള്ള വിശദീകരണമൊക്കെ വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസം കുമ്മനം രാജശേഖരന്റെ നേമത്തെ പരിപാടിയിൽ അദ്ദേഹം വന്നു എന്നുള്ള ഒരു പേര് വരുത്തി കടന്നു പോകുന്ന ഒരു സന്ദർഭവുമുണ്ട്. പക്ഷേ ഈ കുമ്മനം രാജശേഖരൻ നേമത്ത് മത്സരിക്കുന്ന മണ്ഡലങ്ങൾ മാറ്റി നിർത്തിയാൽ തിരുവനന്തപുരം ജില്ലയിൽ എത്രയെത്ര മണ്ഡലങ്ങളിൽ സെൻകുമാർ സജീവമായി പ്രചരണ രംഗത്തേക്ക് പോയി. നേരെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തൊന്ന് പരിശോധിച്ചാൽ കേരളത്തിലെ ബി ജെ പിയുടെ താരപ്രചാരകന്മാരിൽ ഒരാളായിരുന്നു സെൻകുമാർ. ആ സെൻകുമാറിന് പെട്ടെന്ന് ഇത്തരത്തിൽ ഉൾവലിയാനുണ്ടായ കാര്യം എന്താണെന്ന് പൊതുസമൂഹത്തിന് വലിയ സംശയം ജനിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ്. സെൻകുമാർ ബി ജെ പി നേതൃത്വവുമായി അകലുന്നുണ്ടോ എന്നുള്ള ചോദ്യവും പ്രസക്തമായി മാറുകയാണ്. അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് കടന്നു വന്ന പല പ്രമുഖരെയും സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പരിഗണിച്ചപ്പോൾ, പല മണ്ഡലങ്ങളിലും മത്സരിപ്പിച്ചപ്പോൾ എന്തുകൊണ്ട് സെൻകുമാറിനെ ആ രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവും. നേരത്തെ തന്നെ പല ചാനലുകളുടെയും ഇന്റർവ്യൂകളിൽ അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. അദ്ദേഹത്തിന് മോദിയെയും അമിത്ഷായും, അതായത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തോടാണ് വലിയ താല്പര്യം, സംസ്ഥാനത്തെ നേതാക്കന്മാർക്കൊന്നും ക്വാളിറ്റി ഇല്ല എന്ന് തുറന്നു പറഞ്ഞൊരു നേതാവാണ് സെൻകുമാർ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന്റെ വീഡിയോ എല്ലാം ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ്. പ്രമുഖ ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിനിടെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള വാക്കുകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിൽ ആക്റ്റീവായിരുന്ന ഒരു മനുഷ്യൻ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് സ്ക്രീനിന്റെ പുറകിലേക്ക് ഉൾവലിയുമ്പോൾ അത് ബി ജെ പിയുടെ ആശയങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാതെ പിൻവലിയുന്നതാണോ, അതോ ബി ജെ പി നേതൃത്വവുമായി പടലപ്പിണക്കം ആരംഭിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം വളരെ കൃത്യമായി ഉയർന്നു വരുന്നുണ്ട്. ബി ജെ പിയെ സംബന്ധിക്കുന്നിടത്തോളം കേരളം എന്ന സ്റ്റേറ്റിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന സന്ദർഭമാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവരുടെ സർവസജ്ജമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അപ്പോ ആ സന്ദർഭത്തിൽ ഈ മനുഷ്യൻ ഇങ്ങനെ മാറി നടക്കുമ്പോൾ സ്വാഭാവികമായും പൊതുസമൂഹത്തിലും മാധ്യമരംഗത്ത് നിൽക്കുന്നവർക്ക് സംശയങ്ങൾ ഉണ്ടാകും, ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ഇപ്പോൾ ഇവിടെ ഉന്നയിക്കുന്നത്. കൂടാതെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നുള്ള ചോദ്യം ഉയർത്താൻ കാരണം ഇദ്ദേഹത്തിന് ശേഷം ബി ജെ പിയിലേക്ക് കടന്നു വന്ന ആളാണ് ജേക്കബ് തോമസ്. അദ്ദേഹം ഇപ്പോൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. മെട്രോമാൻ ഇ ശ്രീധരൻ വന്നു, അദ്ദേഹം ഇപ്പോൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. അഭിനേതാവായ കൃഷ്ണകുമാർ ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നു, അദ്ദേഹം ഇപ്പോൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പല പ്രമുഖർ ഈ പാർട്ടിയിലേക്ക് കടന്നു വരികയും അവർ സ്ഥാനാർത്ഥികളാകുകയും ചെയ്തപ്പോൾ
ഇവർക്കെല്ലാം മുൻപേ ഈ പാർട്ടിയിലേക്ക് എത്തിയ സെൻകുമാർ എന്തു പറ്റി എന്ന് ചോദിക്കുന്നത് സ്വാഭാവികമായ ന്യായമല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ബിജെപി നേതൃത്വം ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണവും നൽകുന്നില്ല ഇദ്ദേഹത്തിന് എന്തു പറ്റി ഇത്രത്തോളം അപ്രസക്തമായി മാറി നിൽക്കാൻ എന്നുള്ള കാര്യമാണ് പൊതുവേ ഉയർന്നു വരുന്നത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടും ശബരിമല ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ടും വളരെ അധികം പൊതുസമൂഹത്തിന്റെ ഇടയിൽ അദ്ദേഹം ഘോരം ഘോരം പ്രഭാഷണം നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി ഇത്രയും ഒരു നിർണായക തിരഞ്ഞെടുപ്പിൽ സ്വിച്ച് ഓഫ് ചെയ്ത് കണക്ക് പിൻവലിഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായും ആ അസാന്നിധ്യത്തിൽ ചില സംശയങ്ങൾ ഉടലെടുക്കും ഈ വിഷയത്തിൽ ഇപ്പോൾ ബിജെപി കേന്ദ്ര നേതൃത്വവും മൗനം അവലംബിക്കുന്നുണ്ട് എന്തുകൊണ്ട് അദ്ദേഹത്തെ തഴയുന്നുണ്ടോ എന്ന ചോദ്യം പോലും ഉടലെടുക്കുന്നുണ്ട് പോരാത്തതിന് സംസ്ഥാന നേതൃത്വത്തെ ഇത്തരത്തിൽ പരസ്യമായി തള്ളിപ്പറയുന്നത് കാരണം അവർക്കും ഇദ്ദേഹത്തോട് വലിയ അതൃപ്തിയുണ്ട് എന്നുള്ള സൂചനയും നിലനിൽക്കുന്നുണ്ട് സെൻകുമാർ പല ആവർത്തി സംസ്ഥാന നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്കൊന്നും ഗുണമില്ല ഇതെല്ലാം ബുദ്ധിയില്ലാത്തവരാണ് അല്ലെങ്കിൽ യഥാർത്ഥ ബിജെപിക്കാരല്ല ആർഎസ്എസ്കാരല്ല എന്നുള്ള ആക്ഷേപങ്ങൾ പലകുറി അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് ഇതിൽ പൊതുവേ ബിജെപി സംസ്ഥാന നേതാക്കന്മാരെല്ലാം അസംതൃപ്തരാണ് കാര്യം ഒരു വ്യക്തി ഇതിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നു ഇന്നലെ വരെ ഇതിനെ കൊണ്ടുനടന്നവരെ അടച്ചധിക്ഷേപിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഭാഗത്ത് ഒരു നീരസം ഉണ്ടായാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടിക ബിജെപി ആദ്യഘട്ടത്തിൽ ഒരുക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിൽ പല മണ്ഡലങ്ങളിലും സെൻകുമാറിന്റെ പേര് പറഞ്ഞു കേട്ടു അത് കഴക്കുട്ടം മണ്ഡലത്തിൽ വളരെ സജീവമായി പറഞ്ഞു കേട്ടൊരു പേരായിരുന്നു സെൻകുമാറിന്റേത് പക്ഷേ സെൻകുമാറിന് ഒരു മണ്ഡലത്തിലും മത്സരിച്ചാൽ ജയിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടോ എന്ന് നേതൃത്വം വിലയിരുത്തിയതായിട്ടും സംശയിക്കപ്പെടേണ്ട ഒരു സന്ദർഭം കൂടിയാണിത് ഒരുപക്ഷെ അങ്ങനെ സംശയിച്ച ഒരാളെ മാറ്റി നിർത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ നേതൃത്വത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ ഒരാളെ മാറ്റി നിർത്തുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ പറയുന്ന നിങ്ങളുടെ കോർ കമ്മിറ്റി ലിസ്റ്റിൽ ആരൊക്കെയുണ്ട് തിരഞ്ഞെടുപ്പിൽ 100% ജയിക്കുമെന്ന് ഉറച്ചു പറയാൻ കഴിയുന്ന എത്ര സ്ഥാനാർത്ഥികളുണ്ട് എന്ന് സെൻകുമാറിനെ മുൻനിർത്തി ചോദിക്കേണ്ടതുണ്ട് ആ രീതിയിലാണ് നിങ്ങൾ അദ്ദേഹത്തെ അവഗണിച്ചതെങ്കിൽ അതിനുള്ള ചോദ്യം ഇതായിട്ടാണ് ഉയർത്തിവിടാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അസാന്നിധ്യമായി നിലനിൽച്ചു നിൽക്കുന്നത് ബിജെപിയുടെ ഒരിടക്കാലത്തെ താരപ്രചാരകരിൽ ഒരു പ്രമുഖൻ ഇപ്പോൾ വിട്ടുനിൽക്കുകയാണ് അദ്ദേഹം വളരെ സജീവമായി പ്രവർത്തനങ്ങളിലില്ല അദ്ദേഹം ബിജെപി അഭിമുഖീകരിക്കുന്ന ഏറ്റവും നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിൽ വേണ്ട പോലെ അവർക്ക് ആവശ്യമായ ഇന്ധനം പകരാൻ മുന്നോട്ട് വരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് ബിജെപി നേതൃത്വം വിശദീകരിക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ സെൻകുമാർ വിശദീകരിക്കേണ്ട കാര്യമാണ് ഈ രണ്ട് വിഭാഗക്കാരും മൗനം അവലംബിക്കുമ്പോൾ ഇവർ തമ്മിൽ പടലപ്പിണക്കമുണ്ടോ എന്ന് സംശയിക്കുന്നത് പൊതുജനത്തിന്റെ സ്വാഭാവികമായ ചിന്തയെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്